ഹലോ, ഹായ്. ഞാൻ മുംതാ സലീം. ഞാനിന്നൊരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കുക്കറിൽ ചോറ് വെക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും കുക്കറിൽ ചോറ് വെക്കാനായിട്ട്. കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഈസി ആയിട്ട് വാർത്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ വാർത്തെടുക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ച് ഒക്കെയാണ് അത് വാർത്തെടുക്കുന്നത്, അരി ചോറ് വാർത്തെടുക്കുന്നത്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കുക്കറിൽ തന്നെ വാർത്തെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യമായി ഞാൻ 2.5 അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കഴുകി കുക്കറിലേക്കിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾ കുക്കറിന്റെ മുക്കാൽ ഭാഗം വെള്ളം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് ചൂടാകാനായിട്ട് വെക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ അരി വാഷ് ചെയ്യുന്നത്. അരി നന്നായിട്ട് ഇപ്പൊ വാഷ് ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ ഞാൻ 5-6 പ്രാവശ്യം തന്നെ കഴുകിയിട്ടുണ്ട്. അരി വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു എണ്ണമയം ഫീൽ ചെയ്യും. അരി ചീത്തയാവാതിരിക്കാൻ ആ കമ്പനിക്കാർ ചെയ്യുന്നതാണ്, എന്തോ എണ്ണ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. ഉളുപ്പൊന്നും കയറി പെട്ടെന്ന് ചീത്തയാകാതിരിക്കാനായിരിക്കും. അപ്പോൾ അത് മാറാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്ന, ഈ ചൂട് വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമ്മളത് വാഷ് ചെയ്യണം. എന്തായാലും നമ്മൾ ആദ്യം വെള്ളം ചൂടാക്കുന്നത്. അപ്പൊ ആ ചൂട് വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അരിയിലേക്ക് ഒഴിച്ച് നമ്മൾ 2 പ്രാവശ്യം ഈ ചൂടുവെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്യണം. അപ്പൊ ഇതിലേക്ക് എണ്ണമയം മാറിക്കിട്ടും. എന്തെങ്കിലും കെമിക്കൽ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും അങ്ങ് പോയി കിട്ടും. അപ്പൊ അത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വാഷ് ചെയ്ത് വേണം അരി വെള്ളത്തിലേക്ക് ഇടാൻ. 2 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകി എടുത്ത അരിയാണ് ഇത്. നമ്മൾ ഇനി വെള്ളത്തിലേക്ക് ഈ അരി ഇടുകയാണ്. കുക്കറിൽ ചോറ് വയ്ക്കാൻ അറിയാത്തവർ, എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്നതാണ്, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്താൽ മതിയാകും. നല്ല വേവുള്ള അരിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ട ശേഷം ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് കൂടി ഇട്ടിരുന്ന അരി വെന്ത് കിട്ടും. സാധാ വേവുള്ള അരിയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ 1-2 വിസിൽ കേട്ട് ഓഫ് ചെയ്താൽ മതിയാകും. അത് വെയിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോഴത്തേക്കും അരി വെന്ത് കിട്ടും. തീരെ വേവ് കുറവാണെങ്കിൽ 1 വിസിൽ തന്നെ ഓഫ് ചെയ്തിട്ടാൽ മതിയാകും. കുറച്ചു നേരം വിസില് തുറന്ന് അതിന്റെ വെയിറ്റ് ഒന്ന് തുറന്ന് കളയുകയും വേണം. അപ്പൊ നമുക്ക് അടപ്പൊന്ന് അടച്ച് 2 വിസില് കേൾക്കുന്നത് വരെ നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ചോറ് 2 വിസിലാണ് കേട്ടിരിക്കുന്നത്. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇന്ന് എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വാർത്തെടുക്കുന്നതെന്ന് നോക്കാം. വെന്ത ചോറിലേക്ക് നമ്മൾ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അല്ല, ചോറ് നല്ല കറക്റ്റ് വേവായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചൂട് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിനി വാർത്തെടുക്കാം. കുക്കറിൽ തന്നെ നമ്മളിത് വാർത്തെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. കുക്കറിൽ വാർത്തെടുക്കാനായിട്ട് നമ്മൾ കുക്കറിന്റെ ഈ വാഷർ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നു. എന്നിട്ട് ഈ വാഷർ ഇല്ലാത്ത ഈ അടപ്പ് നമ്മൾ ഇതിലേക്ക് അടയ്ക്കണം. വാഷർ ഇല്ലാതെയാണ് നമ്മൾ ഇതിലേക്ക് അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വാർത്തെടുക്കുന്ന പാത്രത്തിലേക്ക് ഈ വെയിറ്റ് തന്നെ, വെയിറ്റ് അതിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അതിലേക്ക് നമ്മൾ വാർത്തിടാൻ പോകുന്നു. ഈസി ആയിട്ട് അത് വാർത്തെടുക്കാം. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതില്ല. നമ്മൾ ഈ കുക്കറിൽ തന്നെ നമുക്ക് ഈ അരി വാർത്തെടുക്കാം. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തോന്നും. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോയാണിത്. ഞാനിത് എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ ഈസി ആയിട്ടാണ് അരി വാർത്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മുംതാസ് കിച്ചൻ എന്ന എന്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷമുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞാനിടുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.